കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സെക്രട്ടറി കെ എ രതീഷിന്റെ ശമ്പള വർധന നീക്കത്തിന് അപ്രതീക്ഷിത തിരിച്ചടി. ട്രഷറി ഡയറക്ടറേറ്റിന്റെ ഇടപെടലാണ് ഇതിന് കാരണം. രതീഷിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കണ്ണടച്ചാൽ ട്രഷറി ഉദ്യോഗസ്ഥർ വെട്ടിലാകും. ഈ സാഹചര്യത്തിലാണ് രതീഷിന്റെ നീക്കം പൊളിഞ്ഞത്. തന്റെ ശമ്പളം സ്വയം വർദ്ധിപ്പിച്ചു ഇറക്കിയ ഉത്തരവ് ഏറെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ പുതിയ ശമ്പളവും കുടിശ്ശികയും അടക്കം വാങ്ങാൻ സമർപ്പിച്ച ചെക്കുകൾ കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സെക്രട്ടറി ട്രഷറിയിൽ നിന്ന് തിരികെ വാങ്ങുകയും ചെയ്തു. ഉത്തരവ് വിവാദമാവുകയും ചെക്കുകൾ പാസാക്കാനാകില്ലെന്ന് ട്രഷറി ഡയറക്ടറേറ്റ് നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണിത്. ഭാവിയിലുണ്ടാകുന്ന നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ നീക്കം. പുതുക്കിയ ശമ്പള തുകയായ 175,000 രൂപയുടെയും പുതുക്കിയ ശമ്പളം നിശ്ചയിച്ചതു മുതലുള്ള കുടിശ്ശികയായ 500,000 പരം രൂപയുടെയും ചെക്കുകളാണ് ഏതാനും ദിവസം മുൻപ് ഖാദി ബോർഡ് സെക്രട്ടറി കെ എ രതീഷ് ജില്ലാ ട്രഷറിയിൽ സമർപ്പിച്ചത്. ശമ്പളം 70,000 രൂപയിൽ നിന്നും 175,000 രൂപയായി സ്വയം വർദ്ധിപ്പിച്ചാണ് സെക്രട്ടറി ഈ മാസം 10 ഉത്തരവിറക്കിയത്. ഈ ശമ്പള വർധനയ്ക്ക് ധനവകുപ്പ് അനുമതി ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ട്രഷറി വകുപ്പ് കടുത്ത നിലപാടെടുത്തതും. സർക്കാർ അനുമതി നൽകാത്തതുകൊണ്ട് രതീഷ് ചില കളികൾ നടത്തി. ഇതേ തുടർന്ന് ശമ്പളം കൂട്ടാനുള്ള തീരുമാനത്തിന് ഖാദി ബോർഡ് വൈസ് ചെയർപേഴ്സൺ അനുമതി നൽകി. ഇതോടെ സെക്രട്ടറി തന്നെ ഉത്തരവിട്ടു. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തോട്ടണ്ടി ഇറക്കുമതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒന്നാം പ്രതിയാണ് രതീഷ്. ഈ സാഹചര്യത്തിൽ വിവാദം ആളിക്കത്തുകയും ചെയ്തു. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്കും ധന വ്യവസായ മന്ത്രിമാർക്കും കത്ത് നൽകിയിരുന്നു. അതോടെ ചെക്ക് പാസാക്കുന്നത് നിയമപരമായി വേണമെന്ന് ട്രഷറി ഡയറക്ടറേറ്റ് ജില്ലാ ട്രഷറി അധികൃതർക്ക് നിർദ്ദേശം നൽകി. ധനവകുപ്പ് അനുമതി നൽകാത്ത ശമ്പള വർധനയുടെ ചെക്ക് പാസ്സാകില്ലെന്നും വ്യക്തമാക്കി. തുടർന്ന് ചെക്കുകൾ തിരികെ നൽകാൻ ജില്ലാ ട്രഷറി അധികൃതരോട് ഖാദി ബോർഡ് സെക്രട്ടറി അഭ്യർത്ഥിച്ചു. ഇതിനായി കത്തു നൽകണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് അതും ഹാജരാക്കിയാണ് കഴിഞ്ഞ ദിവസം 2 ചെക്കുകളും മടക്കി വാങ്ങിയത്. ഇതോടെ ശമ്പളവും കുടിശ്ശികയും അനുവദിച്ചാൽ ഉണ്ടാകുന്ന നൂലാമാലകളിൽ നിന്നും ട്രഷറി ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടു. 2005 രതീഷ് കശുവണ്ടി കോർപ്പറേഷൻ MD ആകുന്നത്. 2015 വരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. 10 ഈ സ്ഥാനത്തുണ്ടായിരുന്ന രതീഷ് 500 രൂപയുടെ ക്രമക്കേട് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു CBIയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഈ കേസിൽ രതീഷിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBI LDF സർക്കാരിന്റെ അനുമതി തേടിയെങ്കിലും സർക്കാർ നൽകിയില്ല. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പ്രോസിക്യൂഷന് അനുമതി കൊടുക്കണമെന്ന് ഫയലിൽ കുറിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിയമോപദേശം തേടുകയും പ്രോസിക്യൂഷന് അനുമതി കൊടുക്കേണ്ട എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. അഴിമതിക്കാരെ ഒരു പോസ്റ്റിലും നിയമിക്കില്ലെന്ന ഇടതുമുന്നണി തീരുമാനം കാറ്റിൽ പറത്തിയാണ് അഴിമതിക്കാരനായ രതീഷിനെ ഖാദി ബോർഡ് സെക്രട്ടറിയായി നിയമിച്ചത്.